വെൽക്കം ടു മൂവി പ്രാൻ നെല്ലു കർഷകരുടെ ദാരുണാവസ്ഥ കളമശ്ശേരിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ച നടൻ ജയസൂര്യയെ കട്ടസംഖ്യയാക്കി സൈബറിടം നടൻ ഇതോടെ സർക്കാരിന്റെ കണ്ണിലെ കരടായി ഈ വിമർശനത്തോട് ജയസൂര്യയുടെ സ്ഥലം അളക്കാൻ അളവ് വരുമെന്നാണ് കോൺഗ്രസ് പരിഹാസ രൂപേണ പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൽക്കാലം ജയസൂര്യയുടെ വീടളക്കൽ ആള് വരാൻ സാധ്യത കുറവാണ് പകരം നടനെ സംഘപരിവാറുകാരനാക്കിയുള്ള ക്യാപ്സ്യൂൾ ആണ് ഇടത് സൈബറിടത്തിൽ പ്രചരിക്കുന്നത് സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയ നടൻ ജയസൂര്യയുടെ പരാമർശത്തിനു പിന്നിൽ അജണ്ടയുണ്ട് എന്നാണ് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത തിരക്കഥയിലാണ് ജയസൂര്യ അഭിനയിച്ചതെന്നും അത് റിലീസായ ദിവസം തന്നെ ധേനീയമായി പൊട്ടിപ്പോയെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജയസൂര്യക്കെതിരെ വിമർശനങ്ങളുമായി സൈബർ സഖാക്കൾ എത്തിയത് സംവിധായകൻ കൂടിയായ എം എ നിഷാദാണ് ജയസൂരിയെ സംഘപരിവാറുകാരനാക്കി ആദ്യം രംഗത്ത് വന്നത് ഈ പോസ്റ്റ് സൈബർ സഖാക്കൾ ആവേശത്തോടെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു പേട്ട ജയ നീ കുറച്ചുകൂടി മൂക്കാനുണ്ട് ധജപ്രണാമം എന്നാണ് നിഷാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നത് ആ പോസ്റ്റിങ്ങിനെ പേട്ട ജയന്റെ ഷോ ഓഫിന് അർഹിക്കുന്ന ലാഘവത്തോടെ അവഗണിക്കുക ചുമ്മാ വിസിബിലിറ്റിക്ക് വേണ്ടി തള്ളുന്ന ഒരു തള്ള് അത്ര തന്നെ അയാളുടെ പ്രസംഗത്തിൽ ഒരാത്മസുഹൃത്തിന്റെ പേര് സൂചിപ്പിച്ചിരുന്നല്ലോ ആ മിത്രം പറഞ്ഞു കൊടുത്തത് വെള്ളം തൊടാതെ മിഴുങ്ങിയിട്ട് അത് വന്ന് വേദിയിൽ എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല എന്നതാണ് സത്യം കർഷകർ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ആ ചെങ്ങാതിയോടൊന്ന് ചോദിച്ചാൽ ബബ്ബ അടിക്കുന്നത് മാലോഹർക്ക് കാണാം ഷോ നമുക്കറിയാത്ത പേട്ട ജേനല്ലോ എന്തോര എന്തോ എന്തരോ എന്തോ ആത്മമിത്രം കൃഷ്ണപ്രസാദ് അവറുകൾ മാസങ്ങൾക്ക് മുമ്പ് നെല്ലിന്റെ പൈസ വാങ്ങിയതിന്റെ രസീത താഴെ കൊടുക്കുന്നു പേട്ട ജയൻ നീ കുറച്ചുകൂടി മൂക്കാനുണ്ട് ധജപ്രണാവം എന്നായിരുന്നു പോസ്റ്റ് ഇതോടെ ഈ പ്രചരണത്തിന് മറുപടിയുമായി ജയസൂര്യ രംഗത്തു വന്നു നെല്ല് സംഭ്രമണ വിഷയത്തിൽ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ജയസൂര്യ പറഞ്ഞു തനിക്ക് കശി രാഷ്ട്രീയമില്ല കർഷക പക്ഷത്താണ് താൻ ആറുമാസം മുമ്പ് സംഭരിച്ച നെല്ലിന്റെ വില ഇനിയും കർഷകർക്ക് കൊടുക്കാത്തത് അനീതിയല്ലേ എന്ന് ജയസൂര്യ ചോദിക്കുന്നു കളമശ്ശേരിയിലെ വേദിയിൽ താൻ എത്തിയപ്പോഴാണ് കൃഷിമന്ത്രി അവിടെ ഉണ്ടെന്ന കാര്യം പറഞ്ഞത് കർഷകരുടെ വിഷയം വേദിയിൽ പറയാതെ നേരിട്ട് പറഞ്ഞാൽ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തില്ല അതുകൊണ്ടാണ് ആ വേദിയിൽ തന്നെ പറയാൻ തീരുമാനിച്ചതെന്നും ജയസൂര്യ പറഞ്ഞു ഒരു മലയാള ദിനപത്രത്തിലെ കുറിപ്പിലാണ് താരത്തിന്റെ വിശദീകരണം നടൻ ഒരു യാത്രയിലായതിനാൽ വിഷയത്തോട് നേരിട്ട് പ്രതികരിച്ചിരുന്നില്ല കർഷക വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടൻ ജയസൂര്യ നടത്തിയ പരാമർശത്തിൽ ചർച്ച തുടരുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ജയസൂര്യ അനുകൂലിച്ചും വിമർശിച്ചുമാണ് അഭിപ്രായ പ്രകടനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തെ കർഷകർ സമരം നടത്തിയപ്പോൾ പ്രതികരിക്കാത്ത ജയസൂര്യയുടെ നിലപാട് ഇരട്ടത്താപ്പെന്നാണ് വിമർശനം എന്നാൽ ഓണത്തിന് ശേഷം സംസ്ഥാനത്തിന് പുറത്ത് യാത്രയിലായ നടൻ ഫേസ്ബുക്ക് അക്കൌണ്ട് വഴിയും തുടർ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടില്ല